ഇൻഫിനിക്സ് ആയിരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം അതുപോലെ റിയൽമി ഷോമിത്ത് പറയാനുള്ള പണി വരുന്നുണ്ട് അവരാച്ച കാരണം ഇൻഫിനിക്സിൻ്റെ ഏറ്റവും കൂടുതൽ ആൻ്റിസിപ്പേറ്റ് ചെയ്ത് ഇൻഫിനിക്സ് സീറോ എയിറ്റ് ഇന്ത്യയിൽ ഫൈനലി ലോഞ്ച് ചെയ്യാൻ പോകുന്നു കമ്പനി ഓൾറെഡി പല പ്ലാറ്റ്ഫോംസിനും ടി ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഫിനിക് സീറോ എയ്റ്റിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് ലോഞ്ച് ഡേറ്റ് സ്പെസിഫിക്കേഷൻ അങ്ങനെ പലതും അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക്സിലോട്ട് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻഫിനിക്സ് എന്നൊരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ എല്ലാം ബഡ്ജറ്റ് സെഗ്മെന്റിൽ വളരെ ആവറേജ് പെർഫോമൻസ് ഓറിയന്റഡ് ഡിവൈസ് ലോഞ്ച് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്നൊരു പെർസെപ്ഷൻ ആണ് പക്ഷെ ഇൻഫിനിക്സ് സീറോ ഐറ്റിന് ലോഞ്ചോടെ ഇൻഫിനിക്സ് ആ ഒരു ഇമേജ് എന്തായാലും ബ്രേക്ക് ചെയ്യും കാരണം ഇൻഫിനിക്സ് സീറോ ഏറ്റ് വളരെ ഒരു കമ്പലിംഗ് ഡിവൈസ് തന്നെയാണ് ഓൾറെഡി പല രാജ്യങ്ങളും ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫോണിന്റെ സ്പെസിഫിക്കേഷനിലോട്ട് കിടക്കാം ഫ്രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ൾ ഡിസൈനിലുള്ള ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് നയന്റി ഹേർട്സ് റേറ്റ് പ്ലസ് വൺ എയ്റ്റി ഹേർട്സിന്റെ ടച്ച് ആംബിളിംഗ് റേറ്റ് ആയിട്ടാണ് ഈ ഡിസ്പ്ലേ വരുന്നത് അത് കാരണം നമുക്ക് വളരെ പട്ടി സ്മൂത്ത് ആ എക്സ്പീരിയൻസ് ലഭിക്കും പ്രത്യേകിച്ച് ഫോണായിട്ട് ഡ്രാറ്റ് എംപ്ലെക് സ്വൈപ്പിംഗ് സ്ക്രോളിംഗ് അതേപോലെ ഗെയിമിങ്ങിനൊക്കെ നമുക്ക് വളരെ എവിടെഡന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഡിസ്പ്ലേയുടെ ബെനിഫിറ്റ് അപ്പോൾ ഗെയിമിന്റെ കാര്യം പറയുമ്പോഴൊക്കെ നിങ്ങൾ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസറിനെ കുറിച്ചിട്ടല്ല ഇവിടെ നമുക്ക് ഇൻഫിനിക്സിന്റെ യൂഷ്വൽ സസ്പെക്സ് ആയി പിന്റി എ ട്വന്റി ഒന്നും അല്ല ഇവിടെ നമുക്ക് പവർ ചെയ്യുന്നത് മീഡിയായിട്ട് ജി നയൻറ്റി പ്രൊസസ്സറാണ് ഓൾറെഡി പ്രൂവൺ പ്രൊസസർ നമ്മൾ റിയൽമി സിക്സിലും റെഡ്മി എയ്റ്റ് കണ്ട അതേ പ്രൊസസർ മിഡ് റേഞ്ചിൽ വളരെ പവർഫുള്ള ജി നയൻ്റി ടി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയാലും ഗെയിമിങ്ങിലൊക്കെ നോക്കിയാലും വളരെ നല്ലൊരു പെർഫോമൻസിന് നമുക്ക് ലഭിക്കും പെർഫോമൻസിന് പോലെ ഇമ്പോർട്ടന്റ് ആണ് ബാറ്ററി ഇവിടെ നമുക്ക് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എസിന്റെ ബാറ്ററി ആയിട്ടാണ് ഫോൺ വരുന്നത് തേർട്ടി ത്രീ വാട്ടർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട് സോ ബാറ്ററി കാര്യത്തിൽ നോ പ്രോബ്ലം ഇറ്റ്സ് ഓർട്ടഡ് ഇൻഫിനിക്സ് സീറോ എയ്റ്റ് വരുന്നത് ഒരു വേരിയൻറ്റിലാണ് എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആൻഡ് ദ ഗുഡ് തിങ് ഈസ് നമുക്കിവിടെ യു എഫ് ടു പോയിൻറ്റ് വൺ സ്റ്റോറേജും എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം ടൈപ്പ് ആണ് ലഭിക്കുന്നത് അപ്പം നമുക്ക് ഗെയിമിംഗ് ഒന്ന് ഫോക്കസ് ചെയ്യണം കാരണം ഇൻഫിനിക്സിൻ്റെ ഭാഗത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടൊരു മൊബൈൽ തന്നെ സീറോ എയ്റ്റ് അതേപോലെ ഗെയിമിംഗ് സെൻ്റർ ഇക്കുവാണോ ആണ് ഒരു ഗെയിമറിനെ സംബന്ധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ആളുടെ ഒരു പെർസെപ്റ്റീവ് തിങ്ക് ചെയ്ത് നോക്കിയാൽ ജി നയൻറ്റി ടി പ്രൊസർ വളരെ പവർഫുൾ ആയ പ്രൊസറാണ് ഹൈ എഫ് പി എസ് ഗെയിംസ് ലൈക്ക് പബ്ജിയൊക്കെ നമുക്ക് എച്ച് ഡി ആർ പ്ലസ് ഹൈ സെറ്റിംഗ്സ് തന്നെ കളിക്കാൻ പറ്റും ഒരു ഫോർട്ടി എഫ് പി എസ് ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അതിനൊന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമുക്കിവിടെ നയൻറ്റി ഹേർസ് റിഫ്രഷ് റേറ്റ് പ്ലസ് വൺ എയ്റ്റി ഹേർ സ്റ്റാമ്പിംഗ് ഒരു ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് എം എച്ച് ഒരു ബാറ്ററി തേർട്ടി ത്രീ വാട്ടർ ചാർജിംഗ് സപ്പോർട്ടും ജി നയൻറ്റി ടി പവർഫുള്ള കാരണം തന്നെ ചെറിയ ഹീറ്റിംഗ് ഒക്കെ അനുഭവിക്കും അതിനുവേണ്ടി ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഹോൾ ആയിട്ടൊരു കോമ്പിനേഷനായി നോക്കുമ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഓപ്ഷൻ തന്നെയായിരിക്കും ഇൻഫിനിക്സിന്റെ സീറോ എയ്റ്റ് അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ റിയർ സൈഡിലോട്ട് വരാണെങ്കിൽ വളരെ പിക്കൂലിയർ ആൻഡ് അട്രാക്റ്റീവ് ഒരു ഡയമണ്ട് കട്ട് ക്യാമറ മോഡ്യൂൾ ആണ് കാണാൻ സാധിക്കുന്നത് അവിടെ ഇൻഫിനിക്സ് കോഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ആണ് ഷൂട്ടർ എയ്റ്റ് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈറ്റ് പിന്നെ ടു മെഗാ പിക്സലിൻ്റെ ബോട്ട് ഡെപ് മാക്രോ ഇവിടെ പ്രൈമറി സെൻസർ വരുന്നത് സോണി ഐ എം എസ് സിക്സ് എയ്റ്റി സിക്സ് ആണ് ഗൈസ് അതായത് നമ്മൾ പോക്കോ എക്സ് ടുവിലൊക്കെ കണ്ട അതേ സെൻസർ ഒരു ഫ്ളാഗ്ഷിപ്പ് സെൻസർ തന്നെയാണ് നമുക്ക് നല്ല ക്യാമറ സാമ്പിൾസ് തന്നെ അത് കാരണം എക്സ്പെക്റ്റും ചെയ്യാം ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വരാണെങ്കിൽ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത് ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലെയാണ് പ്രൈമറി ഷൂട്ടർ പിന്നെ എയ്റ്റ് മെഗാപിക്സൽ അൾട്രാവഡും കാണാൻ സാധിക്കും ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലിന്റെ സെൽഫിഷൂട്ടറായ കാരണം നമുക്ക് അടിപൊളി സെൽഫീസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഓവറോൾ ക്യാമറ നോക്കി കഴിഞ്ഞാൽ ഓൺ പേപ്പർ വളരെ മികച്ച ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇനി വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ പിക്ചർ കിട്ടും അത് നമ്മൾ അപ്ഡേറ്റും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫോൺ റൺ ചെയ്യുന്ന ആൻഡ്രോഡ് ടെന്നിലാണ് ബേസ്ഡുമാണ് ഇൻഫിനിക്സിന്റെ എക്സോ യു എക്സോ എസ്സിൽ നമുക്ക് കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷനൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ അതേപോലെ ബ്ലൂടൂത്ത്സും ആഡ്സും കാണാൻ സാധിക്കും പേഴ്സണലി നിങ്ങൾക്ക് എക്സോ യുഎ താല്പര്യമുണ്ടോ ഒന്ന് കമന്റ് ചെയ്യൂ അപ്പോൾ ഇനി കണക്ടിവിറ്റി സെൻസേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെൻസേഴ്സും ലഭിക്കുന്നുണ്ട് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന് ആണ് ഇവിടെ ലഭിക്കുന്നത് യു എസ് ബി സി പോർട്ട് കാണാൻ സാധിക്കും ത്രീ പോയിന്റ് ഫൈവിന്റെ ഹെഡ് ജാക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ട്രിപ്പിൾ സിം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസുകൾ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്കൊരു സിംഗിൾസ് ഫയർ സ്പീക്കറാണ് ലഭിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ഔട്ട് പുട്ടിനെ ലഭിക്കും പിന്നെ അതേപോലെ വലിയൊരു സ്ക്രീനാണ് സിക്സ് പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഞ്ചിന്റെ അത് കാരണം തന്നെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസിന് ലഭിക്കും അപ്പോൾ നമുക്ക് ഇനി ഫോണിന്റെ ബിൽ ക്വാളിറ്റി ഡിസൈൻ എല്ലാം ഒന്ന് നോക്കാം ലുക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫിനിക്സിന്റെ എല്ലാ മൊബൈലും വളരെ ഹൈ പ്ലീസിംഗ് തന്നെ ആയിരിക്കും ഇവിടെയും നമുക്കൊരു മാറ്റം കാണാൻ സാധിക്കില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഫോൺ തന്നെയാണ് ഈ പ്രൈസ് പ്രൈസ്മെന്റിൽ ബാക്ക് സൈഡിൽ നമുക്കൊരു ഡയമണ്ട് കട്ട് ഡിസൈനാണ് കാണാൻ സാധിക്കുന്നത് ചെറിയൊരു റേഡിയൻ ഫിനിഷും അതേപോലെ ക്യാമറ മോഡിയും നോക്കിയാലും ഒരു അട്രാക്ടീവ് ആയ ഒരു ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ ഒരു പ്രിസം സൈസ് പറയാം ഫ്രണ്ട് സൈഡ് കൂടി ആവുമ്പോൾ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയ ഒരു ഫോൺ തന്നെയാണ് നോക്കി കഴിഞ്ഞാൽ ഒരു പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് ബാക്ക് ആയിട്ടാണ് ഈ ഫോൺ വരുന്നത് ഗ്ലാസ് ഒന്നും അല്ല ഫ്രണ്ട്സായിട്ട് നമുക്ക് ഗോർല ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട് ഓവറോൾ ബിൽ ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ബിൽ ക്വാളിറ്റി ആയിട്ടാണ് ഈ ഫോൺ വരുന്നത് അപ്പൊ ഇൻഫിനിക്സ് സീറോ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം തന്നെ ഈ മാസം ഏകദേശം ട്വന്റി ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ആൻഡ് ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് റേഞ്ചിലായിരിക്കും ഈ ഫോണിന്റെ ഒരു എക്സ്പെക്ട് പ്രൈസിംഗ് വരിക ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോണിന്റെ പ്രൈസ് താഴെ കൊടുക്കുന്നതായിരിക്കും സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നി കഴിഞ്ഞാൽ നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു സപ്പോർട്ട് വേണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ്